മനുഷ്യനോട് ജീവിക്കണോവേ മരിക്കണോന്നും ആലോചിച്ചിട്ടില്ല. പടിഞ്ഞാറെ സാധനം ഉണ്ടല്ലോ പോഷണത്തി കൃമി സരള. കുടുംബശ്രീ ചെന്നപ്പോ നാറ്റിച്ചിട്ടുണ്ടല്ലോ ഞാൻ ഒഴുകി പോയി. ഒക്കെ ഇതിന് കാരണം നിങ്ങളാണ്. അവള് അങ്ങോട്ട് തോട്ടങ്ങി ആ രാധാമണിയും ജയന്റെയും ഡേറ്റ് പിടിച്ച് എന്റെ മുന്നിൽ വരാത്തോളമാരാണ് ഒറ്റൊരുത്തി. ഇവിടുമാരൊക്കെ നിങ്ങൾ ഒരാള് കാരണോട് നിങ്ങൾക്ക് സംഭവിച്ചത്. നിങ്ങളെ നിങ്ങളൊക്കെ ലാസ്റ്റത്തെ ആ എപ്പിസോഡ് റിയാലിറ്റി ഷോയുടെ എപ്പിസോഡ് നിങ്ങൾ എന്താ കാണിച്ചു കൂട്ടിയത്? കൊള്ളം കരക്കി കൊടുത്തില്ലേ നിങ്ങൾ? അതും പറഞ്ഞാണ് അവളും ആളുമാരും എന്നെ കളിയാക്കിയത്. നിനക്ക് എട്ടേ ഞങ്ങൾ കണ്ടേ ഞങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ ഇതിലും നന്നായിട്ട് ചെയ്യുമായിരുന്നു. അറിയാമോ നിങ്ങൾക്ക് എന്നിട്ട് എടുത്ത് കുഞ്ഞാരും ചോദിച്ചു നോക്കായിരുന്നു. എന്റെ ചേട്ടൻ നമ്മളിങ്ങനെ മുന്നോട്ട് പോയച്ച മതിയാ. ചേട്ടൻ ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ പണിയെടുത്താൽ 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റൊക്കെ നമുക്ക് കിട്ടുമോ? 50 ലക്ഷം പോയിട്ട് 1 ലക്ഷം പോലും നമുക്ക് ഒരു ഒരു 10,000 രൂപ ഒക്കെ ഉണ്ടോ നമ്മൾ തെളിച്ചെടുക്കാനായിട്ട്? ചേട്ടൻ നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ വേണ്ട എന്നീ വാട് വീട്ടിൽ കിടന്നാൽ മതിയാ. അത് കഴിഞ്ഞിട്ട് വീടിനേക്കിട്ട് കൊച്ചുങ്ങളൊക്കെ ഞാൻ ആലോചിക്കണം. നാട്ടുകാർ മുഴുക്കെ ചോദിക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണണില്ല ഇതൊരു കൊച്ചുങ്ങളില്ലാത്ത കൊച്ചുങ്ങളില്ലാത്തതെന്ന് ഞാനത് മറുപടി പറഞ്ഞു മടുത്തു. ഈ ചെലവിനിടയ്ക്ക് അതിലും കൂടി എങ്ങനെ എങ്ങനെ നോക്കും ചേട്ടാ? ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടെ. ഈ പോക്ക് ചേട്ടൻ പോയാലുണ്ടല്ലോ മൊത്തം കുളമായിട്ട് കിടക്കണേ. ഇനി നമുക്ക് ആൾക്കാരെ സപ്പോർട്ടൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം ചേട്ടനത്. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട. അപ്പൊ നമ്മള് കുറച്ച് ആശയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏത് ആശ കുറച്ച് മുന്നേ സർലയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇളക്കം കണ്ടേ എനിക്ക് കുറഞ്ഞ പറഞ്ഞാൽ കേട്ടെ. ഞാൻ പെണ്ണുങ്ങളുടെ പേര് പറയുമ്പോൾ എന്തോ ഇൻട്രസ്റ്റ്. ആശയല്ല മനുഷ്യ, ആശയം ഐഡിയ അത് മുന്നിൽ കൊണ്ടുവരാം. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്താലേ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചേട്ടന് എന്തെങ്കിലും ആശയം തോന്നുന്നുണ്ടോ ആലോചിച്ചിട്ട് എന്തെങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം നല്ല രീതിയിൽ ഉള്ളത്? പാട്ടാ ഡാൻസാ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഈ എന്താ ബാക്കി കൊള്ളാവാ ആണോ? എന്താ?